നമസ്കാരം. സേവ് ആർട്ടിസ്റ്റ് കനിവ് 2021 കലാകാരന്മാർക്ക് ഒരു കൈത്താങ് എന്ന പേരിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് കൊച്ചിയിലെ വിവിധ മേഖലകളിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായിട്ടുള്ള സഹായ വിതരണം നടക്കുന്നത്. ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാന്യനായ കൊച്ചി നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ വി എ ശ്രീജിത്ത് നിർവഹിക്കുന്നു. വാർത്തയിലേക്ക്. എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും ഞാൻ പരമാവധി വീടിനകത്തും മാസ്ക് ഉപയോഗിക്കുന്ന ആളാണ്. ഞാൻ ഇന്ന് 14 ഡിവിഷനിൽ ഒരു സ്ഥലത്ത് അവിടെയുള്ള ആളുകൾ വെള്ളം കിട്ടില്ല എന്ന് വിളിച്ചു. ലൈല അപ്പുറത്തെ കൗൺസിലർ പോകാം ഫ്രീ ആണല്ലോ. അപ്പൊ അവരോടും എന്നോടും എന്ന് പറയുന്നുണ്ട്. ഞാൻ ചെന്നു കോളനി പോലത്തെ സ്ഥലമാണ്. ഇന്നും നാളെയും പള്ളത്തിൽ വെള്ളമില്ല, പമ്പിംഗ് ഇല്ല. അവിടെ ചെന്നപ്പോ സംസാരിച്ച് കഴിയുമ്പോ ഒരാളും മാസ്ക് വെക്കുന്നില്ല. നമ്മൾ മാസ്ക് വെക്കാതെ നിങ്ങളോട് സംസാരിക്കാൻ ഇതിനു മുമ്പും ഒരു തവണ എന്റെ പ്രതീക്ഷ ഒരു തവണ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത്. എല്ലാ സുമനസുകളുടെയും സഹകരണത്തോടുകൂടിയുള്ള കൂട്ടായ്മ തുടക്കം കുറിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ സുഹൃത്ത് ഫിലോമെന്റിയ ചൂണ്ടിക്കാണിച്ചത്. ഈ കനിവ് എന്ന് പറഞ്ഞ പേരിടാൻ കാരണം, ഞങ്ങളിങ്ങനൊരു ആശയം വരാൻ കാരണം, കഴിഞ്ഞ മാസം അങ്കമാലിയിലുള്ള ഒരു ബിജു എന്ന് പറഞ്ഞ ചേട്ടൻ ഞങ്ങൾക്ക് 17 ഏക്കറിൽ ഒരു 10,000 കിലോ കപ്പ നമ്മളുടെ മാസ്റ്റേഴ്സിന് ആ കർഷകൻ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നു. സജന കപ്പ 10,000 കിലോ കപ്പ ഒരു ബിജു എന്ന് പറഞ്ഞ ഒരു കർഷകൻ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നു. അപ്പം ഞങ്ങൾ രാവിലെ 6 മണിക്ക് പോയത് പറിച്ചു. ഞങ്ങൾ 2 വണ്ടിയിലായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഫോട്ടോ വെച്ച് കൊണ്ടുവന്നു. കുറേയൊക്കെ നമ്മുടെ സ്റ്റുഡൻസും നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചു. എന്നിട്ടും കപ്പ തീർന്നില്ല. ഞങ്ങളത് കിട്ടാൻ വിറ്റു. അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കളക്ട് ചെയ്തു. അപ്പോഴാണ് ഈ മനസ്സിലെല്ലാവരും ആശയം വന്നത് കലാകാരന്മാരെ അത് ജീവിക്കണം. പക്ഷേ സാമ്പത്തികം കൊടുക്കാൻ ചിന്തിച്ചു. പക്ഷേ എറണാകുളം ജില്ലയിൽ തന്നെ 10,000-ത്തോളം കലാകാരന്മാരുണ്ട്. പക്ഷെ ഇത്തരം ഒരു കാശ് കൊടുക്കാമെന്നുള്ള ഇപ്പോഴത്തെ അവസ്ഥ പറ്റില്ല. അപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ഐഡിയ തോന്നിയത് നമുക്ക് കിറ്റായിട്ട് ചെയ്യാം. അങ്ങനെയാണ് 21-ാം തീയതി നോർത്ത് ടൗൺ ഹാളിൽ നമ്മൾ ഈ പരിപാടി ആദ്യം ഉദ്ഘാടനം ചെയ്തു. പുറത്തേക്ക് ഇറങ്ങി ഒന്ന് കുറച്ചൊന്ന് പുറത്തൊന്ന് കാറ്റൊക്കെ കൊണ്ട് പിന്നെ നമുക്ക് പരിചയമുള്ള നമുക്ക് ഏറെ പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും സമാധാനവും ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് ഇന്ന് ഞാൻ അധികവും ഓടിയെത്തിയത്. പ്ലസ് നമ്മളോടൊപ്പം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, തീരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്. അവരെ നമ്മളാൽ കഴിയും വിധം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ധാരണയിലും കൂടിയാണ് നമ്മളിവിടെ വരാൻ സാധിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ കൊറോണ പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌൺ കാലത്ത് നമ്മളൊക്കെയുള്ള ഡാൻസേഴ്സിന് ഇപ്പോൾ പ്രോഗ്രാംസും ഡാൻസേഴ്സ് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉള്ള പ്രോഗ്രാംസ് സ്റ്റേജ് കലാകാരന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതി തന്നെയാണ്. പിന്നെ ഏറ്റവും വലിയൊരു ഗതികേട് എന്ന് പറയുന്നത് ഈ ഡാൻസ് പോലെയുള്ള കാര്യങ്ങൾ ഓൺലൈനിലൂടെ പഠിപ്പിക്കുക എന്നുള്ളൊരു വലിയൊരു ഗതികേടായി മാറിയിരിക്കുകയാണ്. 2016 മുതൽ ഇങ്ങോട്ടുള്ള വെള്ളപ്പൊക്കവും ഭൂകമ്പവും ഉരുൾപൊട്ടലും നിപ്പയും ഓക്കിയും നിപ്പ വൈറസും പിന്നെ അതിനോടനുബന്ധിച്ച് വന്ന കൊറോണയും, അപ്പൊ ഇത് നമ്മളെല്ലാം സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. ഇതിനെയൊക്കെ അതിജീവിച്ചു കഴിഞ്ഞെങ്കിലും ഇനി വരാൻ പോകുന്നത് ഭീകരമാണെന്ന് വന്നത് തന്നെയാണ്. പക്ഷെ വന്നതിൽ നിന്ന് കുറച്ചും കൂടി വ്യതിയാനം സംഭവിച്ചുകൊണ്ട് ചില തിരമാല പോലെ, ഒരു കുറ്റൻ തിരമാല പോലെ ഇനി വരുമ്പോൾ ഒരുപക്ഷെ നമ്മളിൽ പലരും നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ബന്ധുക്കൾ നമ്മൾ അറിയുന്നവർ അറിയാത്തവരൊക്കെ ഈ ഒഴുക്കിലൂടെ അനുഭവിക്കും. കോവിഡിന്റെ അതിരൂക്ഷതയില് കലാകാരന്മാരെല്ലാവരും ഇന്ന് സ്റ്റേജ് പ്രോഗ്രാമുകൾ ഒന്നും തന്നെ ഇല്ലാതെ വിഷമിക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ നന്മയുമായിട്ട് ഇറങ്ങിത്തിരിച്ച ഈ പ്രവർത്തകരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇവർക്ക് കൂടുതൽ നന്മകൾ ചെയ്യുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് ഇനിയും കാണാം. ലൈഫ് കൊച്ചി റിപ്പോർട്ടർ റെഡ് ജൻ റബൽ.